ഹായ് മക്കളെ നമ്മുടെ നീറ്റിൻ്റെ ഏറ്റവും പുതിയ ഹിയറിംഗ് കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് നമ്മുടെ നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് മാറുമോ എന്നുള്ളതാണ് മാറും എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് നമ്മുടെ വില്ലൻ ഫിസിക്സിലെ ആ ക്വസ്റ്റ്യൻ ആണ് യെസ് ഫിസിക്സിലെ ഒരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയില്ല ആറ്റത്തിൻ്റെ ആ ക്വസ്റ്റ്യൻ ഇന്നത്തെ നീറ്റിൻ്റെ ഹിയറിങ്ങിൽ അവസാനമായി എടുത്തിട്ടേക്കുവാണ് അതായത് ആ ക്വസ്റ്റ്യൻ്റെ പെറ്റീഷണർ വന്നിട്ട് പറഞ്ഞു എൻ്റെ കക്ഷി ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിലിങ്ങനെ കൺഫ്യൂഷൻ കണ്ടപ്പോൾ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാതെ എൻ്റെ കക്ഷി വിട്ടു പക്ഷേ നമ്മുടെ ആൻസർ കീ വന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ ശരിയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി അതുകൊണ്ട് കുറച്ച് ആളുകൾക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടി ആ ക്വസ്റ്റ്യൻ പേടിച്ചു വിട്ട എൻ്റെ കക്ഷിക്ക് സീറോ മാത്രമാണ് മാർക്ക് എൻ്റെ റാങ്ക് വല്ലാതെ പിന്നോട്ട് പോയി സെവൻ വൺ വൺ എന്ന് പറയുന്ന ഒരു മാർക്ക് ആയിരുന്നു ആ പെറ്റീഷനെ പറയുന്നത് എഴുന്നൂറ്റി പതിനൊന്നാണ് ഇപ്പോൾ എൻ്റെ കക്ഷിയുടെ മാർക്ക് എൻ്റെ കക്ഷി ഇത് അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു എഴുന്നൂറ്റി പതിനഞ്ചെങ്കിലും അയനേന്നാണ് പറയുന്നത് അപ്പോൾ കോടതി എന്ത് ചെയ്തു അത് വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്കറിയാലോ ഇതാണ് ആ ക്വസ്റ്റ്യൻ അതായത് ആറ്റംസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ എസ് ദ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇത് നമുക്കറിയാം ട്രൂ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നപ്പോൾ ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ആർ സ്റ്റേബിൾ അതായത് ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രശ്നം അക്കോഡിംഗ് ടു ഓൾഡ് എൻ സി ആർ ടി അക്കോഡിംഗ് ടു ഓൾഡ് എൻ സി ആർ ടി ഇത് ട്രൂ ആണ് ബട്ട് അക്കോഡിംഗ് ടു ന്യൂ എൻ സി ആർ ടി ഇവിടെ ഈച്ചിന് പകരം മോസ്റ്റ് എന്നുള്ള ടേമാണ് മനസ്സിലായോ ഈച്ചിന് പകരം മോസ്റ്റാണ് അപ്പം അക്കോഡിംഗ് ടു ന്യൂ എൻ സി ആർ ടി ന്യൂ എൻ സി ആർ ടി അക്കോർഡിംഗ് ടു ന്യൂ എൻ സി ആർ ടി ഇതെന്താണ് ഫാൾസാണ് അങ്ങനെ ആകുമ്പോൾ ഏതാ കറക്റ്റ് ഉത്തരം അപ്പോൾ അക്കോഡിംഗ് ടു ഓൾഡ് എൻ സി ആർ ടി ഇതിൽ ഏതാ ഓപ്ഷൻ വരുവോ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് രണ്ടും കറക്റ്റാണ് അതാണ് അക്കോ അതായത് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നു ഫസ്റ്റ് ഈസ് കറക്റ്റ് സെക്കൻഡ് ഈസ് ഇൻകറക്റ്റ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നു ഫസ്റ്റ് ഈസ് ഇൻകറക്റ്റ് സെക്കൻഡ് ഈസ് കറക്റ്റ് തേർഡ് ഓപ്ഷൻ പറയുന്നു ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ കറക്റ്റ് ഫോർത്ത് പറയുന്ന ബോത്ത് സ്റ്റേറ്റ്മെൻറ് ആർ ഇൻകറക്റ്റ് എന്താ സത്യം അക്കോർഡിംഗ് ടു ഓൾഡ് എൻ സി ആർ ടി ഇതാണ് ഓപ്ഷൻ വരിക അക്കോഡിംഗ് ടു ഓൾഡ് എൻ സി ആർ ടി ഇതാണ് ഓപ്ഷൻ ആൻഡ് അക്കോർഡിംഗ് ടു ന്യൂ എൻ സി ആർ ടി ഫസ്റ്റ് ഈസ് കറക്റ്റ് സെക്കൻഡ് ഈസ് ഇൻകറക്റ്റ് ഇതാണ് ന്യൂ എൻ സി ആർ ടി ഈ ഓപ്ഷൻസിന്റെ ഓർഡർ നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ ജംബിൾഡപ്പ് ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ നമ്പറിന് സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ട ആകെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ചോദ്യത്തിന് രണ്ടുത്തരം ആ രാ സുപ്രീം കോടതി നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് എന്താ പറഞ്ഞത് നമ്മളിതിലേക്ക് നോക്കുവാണെങ്കിൽ ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ആർ സ്റ്റേബിൾ എന്ന് പറയുന്നത് ഓൾഡ് എൻ സി ആർ ടി അനുസരിച്ച് കറക്റ്റാണ് പുതിയ എൻ സി ആർ ടി അനുസരിച്ച് അത് തെറ്റാ അപ്പം ഇത് രണ്ടും ശരിയാ നിങ്ങൾ എങ്ങനെ പറയും എൻ ടി എ എന്നാണ് സുപ്രീംകോടതി ചോദിക്കുന്നത് ശരിയല്ലേ അതായത് എലമെന്റ്സ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ആർ സ്റ്റേബിൾ എന്നുള്ളത് ശരിയാണെന്നും ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ആർ സ്റ്റേബിൾ എന്നുള്ളത് തെറ്റാണെന്നും പറയുന്ന രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ എങ്ങനെ മാർക്ക് കൊടുക്കാൻ എടുക്കും എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് ന്യായമായ ഒരു ചോദ്യമാണ് അന്ന് നമ്മുടെ ആൻസർ ആൻസർക്ക് വന്ന സമയത്ത് ചാലഞ്ച് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണത് അന്ന് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്യാൻസൽ ചെയ്തിരുന്നേ ചിലപ്പോൾ ഒരു തീരുമാനമായ ബട്ട് ഇപ്പോൾ എന്താണ് അന്നത്തെ ആ പെറ്റീഷൻ നമ്മൾ ഇതിൻ്റെ കൂടെയാണ് കേട്ടത് അതുകൊണ്ട് ഈ ഒരു അവസാന മൊമെൻറ്റിലാണ് അത് വീണ്ടും ചർച്ചയ്ക്ക് വന്നത് അന്ന് എൻ ടി എടുത്ത തീരുമാനം ഇത് രണ്ടും എഴുതിയ കുട്ടികൾക്ക് എന്തു നമുക്ക് മാർക്ക് കൊടുക്കാം എന്നാണ് തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഔട്ട് ഓഫ് ദി സിക്സ്റ്റി സെവൻ ടോപ്പേഴ്സ് ഫോർട്ടി ഫോർ വെർഗ് ഇവൺ ഗ്രേസ് മാർക്ക് ബിക്കോസ് ഓഫ് ദ ആൻസേർഡ് വൺ ഫിസിക്സ് ക്വസ്റ്റ്യൻ റോങ് അതായത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടിയ നാൽപ്പത്തി നാല് കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ തെറ്റാണ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടിയ നാൽപ്പത്തിനാല് കുട്ടികൾക്ക് ഈ ക്വസ്റ്റൻ തെറ്റാണെന്ന ഇപ്പോൾ തെറ്റ് ഇൻ ദ സെൻസ് ഓൾ ഡെൻസി ആട്ടി ബേസ് ചെയ്ത് ഉത്തരമെഴുതിയ കുട്ടികളാണ് നാൽപ്പത്തിനാല് പേര് അവർക്ക് എൻ ടി എങ്ങനെ രണ്ട് കീ കൊടുത്തത് കൊണ്ട് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടി ഇപ്പോൾ നീച്ചിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇനി മാറി മാറിയില്ല യെസ് അപ്പോൾ എന്താ സംഭവിക്കുക എൻ ടി എ റിവൈസ് ദ ആൻസർ കീ ടു സേ ദാറ്റ് ക്വസ്റ്റൻ ഹാഡ് മൾട്ടിപ്പിൾ കറക്റ്റ് ഓപ്ഷൻസ് ആൻഡ് ഗേവ് ക്രെഡിറ്റ് ടു ദോസ് ഹു മാർക്ക്ഡ് ഓപ്ഷൻ ത്രീ ഓപ്ഷൻ ത്രീ എന്ന് പറഞ്ഞാൽ ഇത് നോക്കേണ്ടത് ന്യൂസിൻ്റെയാണ് അതായത് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഓപ്ഷനും ഓപ്ഷൻ ത്രീയും ഓപ്ഷൻ വണ്ണും ഓപ്ഷൻ വണ്ണും ഓപ്ഷൻ ത്രീയും കറക്റ്റ് മാർക്ക് ചെയ്ത കുട്ടികൾക്ക് എന്ത് ചെയ്തു കറക്റ്റ് മാർക്ക് കൊടുത്തു ബാക്കി രണ്ട് ബാക്കി രണ്ടും മാർക്ക് ചെയ്തവർക്ക് നെഗറ്റീവ് മാർക്കും കൊടുത്തു ഒരു പ്രശ്നം എന്താണ് എന്താ സംഭവിക്കുക കോടതിയിൽ പറഞ്ഞ കണക്കനുസരിച്ച് ഓൾമോസ്റ്റ് ഒൻപത് ലക്ഷം കുട്ടികൾ ഒൻപത് ലക്ഷം കുട്ടികൾ ന്യൂ എൻ സിആർ ടിയുടെ ഓപ്ഷൻ എഴുതിയിട്ടുണ്ട് ന്യൂ എൻ സിആർടി ഓപ്ഷൻ മാർക്ക് ചെയ്ത കുട്ടികളുണ്ട് ഓൾമോസ്റ്റ് നാല് ലക്ഷം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾഡ് എൻ സി ആർ ടിയുടെ ആൻസർ ചെയ്ത അതായത് നാല് ലക്ഷം കുട്ടികളുടെ റാങ്കിൽ മാറ്റം വരാൻ പോവാണ് അപ്പം എന്താ കോടതി പറഞ്ഞത് ഐ ഐ ടി ഡൽഹിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിക്കുക ഈ ക്വസ്റ്റിന് കാര്യത്തിൽ തീരുമാനമെടുക്കുക അപ്പം നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഐ ഐ ടി ഡൽഹി പറയുകയാണ് പഴയ എൻ സി ആയിട്ടാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി ഉത്തരം ഐ ഐ ടി ഡൽഹി പറയുകയാണ് പുതിയ എൻ സി ആയിട്ടാണ് കറക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അതായിരിക്കും ഉത്തരം ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതാണ് കോടതി പറഞ്ഞത് അപ്പോൾ നമുക്കറിയില്ല എന്തായാലും അക്കോർഡിംഗ് ടു ദി റൂൾ പുതിയ എൻ സി ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്ന് സുപ്രീം കോടതി എൻ ടി യോട് ചോദിച്ചു റൂൾ പ്രകാരം എന്താണ് പുതിയ മെറ്റീരിയൽ ആണോ കൺസിഡർ ചെയ്യേണ്ടത് അപ്പോൾ എൻ ടി എ പറഞ്ഞു യെസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അതല്ലേ കൊടുക്കേണ്ടത് ഇപ്പം എന്താ രണ്ടെണ്ണം കൊടുത്തത് ഐ ഐ ടി ഡൽഹിയോട് പറയും ഒരു തീരുമാനം പറയാൻ പറയൂ നാളെ ഉച്ചയ്ക്ക് മുന്നേ തീരുമാനം പറയാൻ പറയൂ നമുക്ക് നാളെ തീരുമാനമാക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കണം മക്കളെ നമുക്ക് നോക്കാം എന്താ ഇവിടെ സംഭവിക്കും കുറച്ചൊരു വളരെ സങ്കടകരമായ കുറച്ച് കാര്യങ്ങൾ അതായത് ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടിയ നാൽപ്പത്തി കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ ഓൾഡ് എൻ സി ആർ ടി പ്രകാരമാണ് അപ്പോൾ ആ കുട്ടികളുടെ സ്കോർ എന്തായി മാറും എഴുന്നൂറ്റി പതിനാറായി മാറില്ലേ എഴുന്നൂറ്റി പതിനാറായി മാറില്ലേ ഇനി മറ്റൊരു പോസിബിലിറ്റി ഉണ്ട് അതായത് ഉദാഹരണത്തിന് അറുനൂറ്റി എൺപത്തി അഞ്ചൊക്കെ മാർക്ക് കിട്ടിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക ആ കുട്ടിക്ക് ഈ ഒരു കുട്ടിക്ക് ഈ ഒരു മാർക്ക് റേഞ്ചിൽ കേരളത്തിൽ ഓൾമോസ്റ്റ് നമുക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള മാർക്കാണ് ഈ കുട്ടിക്ക് ഓൾ ഡെൻസിയാട്ടി പ്രകാരമാണെങ്കിൽ ആ കുട്ടിയുടെ മാർക്ക് ചിലപ്പോൾ അറുന്നൂറ്റി എൺപതിലേക്ക് പോകും നെഗറ്റീവ് മാർക്ക് അടിക്കില്ലേ നാല് മാർക്ക് അതായത് ആ കുട്ടിക്ക് നാല് മാർക്ക് പോകുകയും ചെയ്യും ആ കുട്ടിയുടെ ഒരു മാർക്ക് നെഗറ്റീവ് വരുമ്പം അഞ്ച് മാർക്ക് നഷ്ടം അറുന്നൂറ്റി എൺപത്തി കുട്ടിക്ക് അറുന്നൂറ്റി എൺപതാകില്ലേ അങ്ങനെ ആകുമ്പോൾ ആ കുട്ടിക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടുവല്ലേ നമ്മൾ ആലോചിക്കണം ഒരു ക്വസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആലോചിക്കണം ഈ ടോപ്പ് ലെവൽ ഒരു കുട്ടി ഉദാഹരണത്തിന് എഴുന്നൂറ്റി അതായത് ഒരു കുട്ടിക്ക് പറയുകയാണെങ്കിൽ എഴുന്നൂറ്റി പതിനാറാണ് ആ കുട്ടിയുടെ മാർക്ക് കഴിക്കാൻ എഴുന്നൂറ്റി ഒരു ക്വസ്റ്റ്യൻ ആ കുട്ടി വിട്ടതാണ് ഏതോ ഒരു ക്വസ്റ്റ്യൻ വിട്ടു ആ കുട്ടിക്ക് എഴുന്നൂറ്റി പതിനാറ് മാർക്ക് ഈ കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ ഓൾഡ് എൻ പ്രകാരം ഗ്രേസ് മാർക്ക് കിട്ടിയ കുട്ടിയാണെങ്കിൽ ഈ കുട്ടിയുടെ മാർക്ക് എഴുന്നൂറ്റി പതിനൊന്നാവില്ലേ ആ കുട്ടിക്കൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടുന്ന സാധ്യത കുറയല്ലേ ഇത് നമുക്ക് അങ്ങനെയാണെന്ന് വിചാരിക്കാം പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ സീറ്റേ കിട്ടാനുള്ള സാധ്യത പോവുകയാണ് എന്ത് ഡെയിഞ്ചറാണ് നമ്മൾ ആലോചിക്കുക ഇനി വേറെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇതിപ്പോൾ നമ്മൾ എന്താ പറയുന്നത് നേരെ തിരിച്ചും ആലോചിച്ചൂടെ ഇനിയിപ്പോൾ അഥവാ നമ്മുടെ ഐ ഐ ടി ഡൽഹി പറയുകയാണ് ഓൾ ഡെൻസി ആയിട്ടാണ് കറക്റ്റ് എന്നെങ്കിൽ അറുപത്തിയേഴ് ടോപ്പേഴ്സിൽ ന്യൂ മാർക്ക് ചെയ്ത ഒൻപത് ലക്ഷം പേർക്ക് റാങ്ക് മാറ്റം വരില്ലേ ഇനി വേറൊരു പോസിബിലിറ്റി ഉണ്ട് ഈ ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്യുക എന്ന് വിചാരിക്കുക ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് എഴുന്നൂറ്റി ഇരുപത് എന്നുള്ളത് എന്താകും മാക്സിമം അറ്റൈനബിൾ മാർക്ക് എഴുന്നൂറ്റി പതിനാറാകില്ലേ എഴുന്നൂറ്റി പതിനാറാകില്ലേ അതിനനുസരിച്ച് താഴത്ത് മാറ്റങ്ങൾ വരുമല്ലേ നമ്മൾ നമ്മളിരിക്കും ക്യാൻസൽ ചെയ്യുന്നത് നല്ലതല്ലേ ക്യാൻസൽ അവിടെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾ ചിന്തിക്കുക എഴുന്നൂറ്റി പതിനഞ്ച് കിട്ടിയ ഒരു കുട്ടി ആ കുട്ടിക്ക് ആകെ തെറ്റിയത് ഈ ക്വസ്റ്റിനാണെന്ന് വിചാരിക്കുക ഓക്കെ അതുകൊണ്ടാണ് അവൻ്റെ മാർക്ക് എഴുന്നൂറ്റി പതിനഞ്ച് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കുകയാണെങ്കിൽ അവൻ്റെ മാർക്ക് എത്രയാ എഴുന്നൂറ്റി പതിനാറ് ഔട്ട് ഓഫ് എഴുന്നൂറ്റി പതിനാറ് അപ്പോൾ ക്യാൻസൽ ആക്കുമ്പോൾ പോലും ഇവിടെ കുറച്ച് പേർക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് ഇല്ലേ അപ്പോൾ ഇതിൽ എന്ത് തീരുമാനമാണ് എടുക്കുക ആർക്കാണ് ഇതിൽ ബെനിഫിറ്റ് കിട്ടുക ആരാണ് ആരാണിതിൽ അനുഭവിക്കാൻ പോകുന്നത് ഒന്നും നമുക്ക് പറയാൻ പറയാമല്ല കാരണം ഓരോന്നിനും ഒരു വലിയ പോപ്പുലേഷൻ അഫക്റ്റ് ചെയ്യപ്പെടും ഉദാഹരണത്തിന് പുതിയ എൻ സി ആർ ടിയാണ് കറക്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് വാങ്ങിയാൽ നാൽപ്പത്തിനാല് ആളുകൾ പിറകോട്ട് പോകും അറുന്നൂറ്റി എൺപത്തഞ്ച് കിട്ട് സീറ്റ് ഉറപ്പിച്ച കുട്ടികൾ അറുന്നൂറ്റി എൺപതിലേക്ക് പോയി സീറ്റ് കിട്ടാതെയാകും ഇനി മാത്രമല്ല പഴയ എൻ സി ടി ആണ് കറക്റ്റ് പഴയ എൻ സി ആ ടിയാണ് കറക്റ്റ് എന്ന് പറഞ്ഞാലോ നേരെ തിരിച്ച് സംഭവിക്കും അതായത് അറുന്നൂറ്റി എൺപതിലുള്ളൊരു കുട്ടി നിൽക്കുന്നുണ്ട് ആ കുട്ടിക്ക് സീറ്റ് ഒന്നും ഉറപ്പിച്ചിട്ടില്ല പക്ഷേ ആ കുട്ടി എന്താണ് ഈ ഇതിൻ്റെ ഈ വിധി പ്രകാരം ആ കുട്ടിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിലോ ആ കുട്ടി അറുന്നൂറ്റി എൺപത്തിനാലിലേക്ക് പോകില്ലേ അങ്ങനെ സംഭവിച്ചൂടെ അതായത് പല രൂപത്തിൽ ഇവിടെ എന്ത് ചെയ്യാം കാര്യങ്ങൾ മാറി മറയാം അതായത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ ഒരു മാറ്റം കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു കാരണം ഓൾറെഡി ഒരു ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് ഇട്ടു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് റീടെസ്റ്റ് നടത്തി റീടെസ്റ്റിന് വരാത്തവർക്ക് ഗ്രേസ് മാർക്ക് ഒഴിവാക്കി ഓൾറെഡി ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് ഇട്ടതാണ് ഇനി എന്ത് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ പേരിൽ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് കൂടി വരാനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുകയാണ് വളരെ ഭയാനകമായ വളരെ വേദനയുള്ള ഒരു തീരുമാനം കൂടിയാണ് കാരണം ഇതൊക്കെ പണ്ടേ പറഞ്ഞതെങ്കിലും സമാധാനമായിരുന്നു ഇപ്പോഴാണോ ഇതൊക്കെ തീരുമാനമാക്കുന്നതെന്ന് സ്വാഭാവികമായും നിങ്ങൾക്ക് ചിന്തിക്കാം കാരണം ഈ ഒക്കെ ഒരുമിച്ച് കേട്ടതാണ് കോടതി ഇന്ന് കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം എന്തെങ്കിലും ബാക്കിയുള്ള പെറ്റീഷൻസ് വന്നപ്പോഴാണ് ഈ ഫിസിക്സ് ക്വസ്റ്റ്യൻ സുപ്രീം കോർട്ടിൻ്റെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിന് മുന്നിലെത്തുന്നത് അപ്പോഴാണ് ആ ബെഞ്ചിന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത് ഓക്കെ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ നല്ലൊരു ന്യായമായ പോയിൻറ്റ്സ് ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുകയാണ് അതായത് ആ ബെഞ്ച് അങ്ങനെ നിരീക്ഷിക്കുകയാണ് അപ്പോൾ അതായത് എന്താ അവിടുത്തെ പ്രശ്നം എഴുന്നൂറ്റി ഇരുപത് കിട്ടിയ കുട്ടി എഴുന്നൂറ്റി പതിനാറിലേക്ക് പോ സോറി എഴുന്നൂറ്റി പതിനഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ നേരത്തെ എഴുന്നൂറ്റി പതിനാറ് എന്നാണ് പറഞ്ഞത് ആ കുട്ടിക്ക് തെറ്റല്ലേ വരിക അത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടിയ എത്ര പേരുണ്ട് നാൽപ്പത്തിനാല് പേരുണ്ട് ശരിയല്ലേ അവർക്ക് എഴുന്നൂറ്റി പതിനഞ്ചാകും ശരിയല്ലേ എഴുന്നൂറ്റി പതിനഞ്ചാകും അതേപോലെ തന്നെ ഒരു സീറ്റ് കിട്ടുന്നൊരു അറുന്നൂറ്റി സിക്സ് എയ്റ്റി ഫൈവ് ഒക്കെ മാർക്കുള്ള കുട്ടിക്ക് സിക്സ് എയ്റ്റിയിലേക്ക് പോകും അവൻ്റെ കേരളത്തിലെ സീറ്റിൻ്റെ സ്വപ്നങ്ങൾ ചിലപ്പം അവിടെ നഷ്ടപ്പെടും ഇനി ക്യാൻസൽ ചെയ്യുകയാണെങ്കിലോ എഴുന്നൂറ്റി പതിനഞ്ച് ഈ ക്വസ്റ്റ്യൻ തെറ്റി എഴുന്നൂറ്റി പതിനഞ്ചായവൻ ടോപ്പറായി മാറും ഇനി അക്കോഡിംഗ് ടു ഓൾഡ് എൻ സി ആർ ടി അത് പഴയ എൻ സി ആർ ടി ആണ് ശരി പുതിയത് തെറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വേറെ ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് കുറയും വേറെ ഒരുപാട് കുട്ടികൾക്ക് പഴയ മാർക്ക് തന്നെ നിൽക്കും അങ്ങനെ ആകെ ഒരു പ്രശ്നമായിരിക്കണം അവിടെ അപ്പം നാളെ മൂ ത്രീ മെമ്പർ ഐ ഐ ടി ഡൽഹി കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുന്നേ അത് കോർട്ടിനെ അറിയിക്കും നാളെ നമുക്കൊരു തീരുമാനമുണ്ടാകാം എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത് നിങ്ങളുടെ തോട്ട്സ് നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സാറേ എൻ്റെ റാങ്കിന് എപ്പോഴെങ്കിലും തീരുമാനമാവോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നീറ്റിന് മുന്നെങ്കിലും വിധി വരുമോ ഇത് നിങ്ങളൊക്കെ ലൈവിൽ ചോദിക്കുന്നത് ഞാൻ കണ്ടു എനിക്ക് നിങ്ങളുടെ വികാരം മനസ്സിലാകുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ താഴെ കമൻറ്റ് ചെയ്യാം നമ്മുടെ എഡ്യൂ നീറ്റ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഫൈനലി താഴെ നമ്മുടെ നീറ്റിൻ്റെ ഞാൻ നടത്തുന്ന ഒരു നീറ്റ് ഹെൽപ്പ് ഡെസ്കിൻ്റെ ഉണ്ട് പോയി ജോയിൻ ചെയ്യാം എന്ത് സംശയം ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം നമ്മളെല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകും ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാകും കൗൺസിലിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാൻ അബ്രോഡ് എം ബി ബി എസ് നല്ലതാണോ തമിഴ്നാട് നല്ലതാണോ ഗവൺമെൻറ് കോളേജാണോ പ്രൈവറ്റ് കോളേജാണോ നല്ലത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അതൊക്കെ നമുക്ക് അവിടെ സോൾവ് ചെയ്യാം പല മെഡിക്കൽ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ അതിൽ ആഡ് ചെയ്യും അപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ തരും അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ഒരു കമ്മ്യൂണിറ്റിയാണ് അതിൽ ജോയിൻ ചെയ്യുക യെജുപോട്ടിൻ്റെ നീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഒരു വിധി വരുമെന്ന പ്രതീക്ഷയോടെ ഐ എം സൈനിങ് ഓഫ് ഡോക്ടർ അസ്ലെക് ഫ്രം യെജുപോർട്ട്